ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്ന ഐഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അതായത് നമ്മുടെ മൊബൈൽ സ്റ്റോറേജ് നമുക്ക് കമ്മിയാവാറുണ്ട്, പെട്ടെന്ന് മൊബൈൽ സ്റ്റോറേജ് ഫുള്ളാവാറുണ്ട്, അതിനെ പരിഹരിക്കാൻ സാധിക്കും. അതുകൂടാതെ നിങ്ങളുടെ മൊബൈൽ ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് ഒരേപോലെയുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്തി ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഒന്നിൽ കൂടുതൽ കോൺടാക്ട് നമ്പറുകൾ നമ്മുടെ മൊബൈൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്തി റിമൂവ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ എങ്ങനെയെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. കൂട്ടുകാർ വീഡിയോ അവസാനം വരെ കാണുക. അതോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. യൂട്യൂബാണ് കാണുന്നത്, വീഡിയോക്ക് മുകളിലാണ്, ഫേസ്ബുക്കിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇനി എങ്ങനെ അതിന് പ്രവർത്തന രീതി നോക്കാം. പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്റ്റുകൾ നമ്മുടെ മൊബൈലിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ 10 ഫോട്ടോസ് 20 ഫോട്ടോസ് എടുക്കുന്ന ആളുകളുണ്ട്. അതിൽ ഒരേപോലെയുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കണക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ നമ്മുടെ മൊബൈലിന്റെ സ്റ്റോറേജ് പരിഹരിക്കാൻ സാധിക്കും. എന്തായാലും എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചറുകളൊക്കെ നമ്മൾ വീഡിയോ കണ്ട് മനസ്സിലാക്കും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ കൂടാതെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ പെർമിഷൻ അലോ ചെയ്യുക. പെർമിഷൻ അലോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ 256 GB ഞാൻ യൂസ് ചെയ്തത് അവിടെ കാണിക്കുന്നുണ്ട്. ക്ലൗഡ്, ഐക്ലൗഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കും. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അതിന്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെലക്ട് ഫോട്ടോസ് അലോ ആക്സസ് ഓൾ ഫോട്ടോസ് എന്നുള്ള ഭാഗം രണ്ടാമത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പെർമിഷൻ ചോദിക്കാവട്ടെ. നിങ്ങൾ അലോ ചെയ്യുക. അലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിന്റെ ഈ ഒരു ക്ലീനപ്പ് ഈ ഒരു ഇന്റർഫേസ് ആയി ഉണ്ടാവുക. ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് അതിന്റെ ഫീച്ചറും കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് കാണാൻ ഒരു പേയ്മെന്റ് മെത്തേഡാണ് ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പക്ഷേ നമുക്കിത് ഫ്രീ ആയി ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഫ്രീ ആയി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും. അതായത് നമ്മളിപ്പോൾ ഫ്രീ ആയി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ആപ്പിലൂടെ നമ്മൾ പൈസ കൊടുക്കാതെ ഫ്രീ ആയി ഉപയോഗിക്കാം. പക്ഷേ അവരുടെ ഒരു പരസ്യം വരും. ആ പരസ്യം നമ്മൾ കണ്ടു തീർക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മുകളിൽ കാണുന്ന ഇൻഡുമാർക്ക് കൊടുത്ത് അത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഇൻഡുമാർക്ക് അത് കൊടുത്ത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ലെറ്റ്സ് ഗോ എന്നുള്ള ഭാഗത്തും ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് സിമിലർ ഫോട്ടോ. ഫസ്റ്റത്തെ ഓപ്ഷൻ സിമിലർ ഫോട്ടോസ് ആണ്. അപ്പോൾ നമ്മൾ സിമിലർ ഫോട്ടോസ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ലെറ്റ്സ് ഗോ എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അതിന് മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെയുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ടിക്ക് മാർക്ക് വീണിട്ടുണ്ടാവും. കേട്ടോ, ഈ ഫോട്ടോ ഒരേപോലെയുള്ള ഫോട്ടോസ് ആണ്, ഇവിടെ ഈ ഒരു ഫോട്ടോ ഒരേപോലെയുള്ള ഫോട്ടോസ് ആണ്. അങ്ങനെ ഓരോന്നും ഇതുപോലെ കാണിക്കും. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോസ് ആയിരിക്കും ഒരേപോലെയുള്ളത്. അപ്പൊ നിങ്ങൾ 393 സിമിലർ ഫോട്ടോസ് എനിക്കുണ്ട്, നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആവശ്യമുള്ളതാണ് നമുക്ക് നിലനിർത്തണമെങ്കിൽ ജസ്റ്റ് അതിനുള്ള ടിക്ക് മാർക്ക് ഒഴിവാക്കിയാൽ മാത്രം മതി. ഇവിടെ കാണുന്ന ടിക്ക് മാർക്ക് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. ഇപ്പൊ സൈഡിലേക്കൊക്കെ നീക്കണം. അപ്പൊ ഈ ഒരേപോലെയുള്ള 3 ഫോട്ടോസ് എനിക്കുണ്ട്. അപ്പൊ താഴേക്ക് ഒരുപാട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെയുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി താഴെ ഡിലീറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു പേയ്മെന്റ് മെത്തേഡ് ആയിരിക്കും ചോദിക്കുക. അപ്പോഴും വീണ്ടും നിങ്ങൾ ഇവിടെ ഇൻഡുമാർക്ക് കൊടുത്ത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 25 ഫോട്ടോസ് നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. ഇവിടെ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു പരസ്യം 30 സെക്കൻഡിന്റെ ഒരു പരസ്യം ഇവിടെ ഓപ്പൺ ആയി വരും. ആ പരസ്യം കണ്ടു കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻഡുമാർക്ക് കൊടുത്ത് ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കഴിയുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം 5 സെക്കൻഡ് ആയിട്ടുണ്ട്. 3 സെക്കൻഡ്, 1 സെക്കൻഡ്. ഇനി ഇൻഡുമാർക്കിന്റെ മേലെ ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഫോട്ടോസ് എല്ലാം ഇവിടെ റിമൂവ് ആയി പോകുന്നതായിരിക്കും. ഇവിടെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അവിടെ ഡിലീറ്റ് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ 25 ഫോട്ടോസ് പോയതുകൊണ്ട് 47 MB എനിക്ക് ലാഭമായി കിട്ടി. ഓക്കെ, സേവ്ഡ് 10 മിനിറ്റ്സ് യൂസിങ് ക്ലീനപ്പ്. ഓക്കെ, ജസ്റ്റ് ഗ്രേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫോട്ടോസ് ഒക്കെ വന്ന് പോയി കഴിഞ്ഞ് നമുക്ക് ഇതിപ്പോൾ നമുക്ക് 25 ഫോട്ടോസ് മാത്രമേ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ വീണ്ടും 25 നമുക്ക് അങ്ങനെ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ഇതിന് മേലെ ക്ലിക്ക് ചെയ്യുക, പരസ്യം കാണുക, വീണ്ടും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ക്ലിക്കിൽ 25 ഫോട്ടോസ് മാത്രമേ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ ഫോട്ടോസും ഇവിടുന്ന് റിമൂവ് ആയി പോയി. ഓക്കെ, ഇനി ഓരോന്നോരോ അങ്ങനെ ഇതേപോലെ ഇതിന് മേലെ ക്ലിക്ക് ചെയ്യാം. ഇൻഡുമാർക്ക് ഒഴിവാക്കുക. അപ്പോൾ പരസ്യം വരും. ആ പരസ്യം കണ്ടു തീരുക. വീണ്ടും ഈ പരസ്യം കണ്ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ ഇൻഡുമാർക്ക് കൊടുത്ത് ക്ലോസ് ചെയ്യുക. അങ്ങനെ അങ്ങനെ ഓരോന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്തായാലും ഇതുപോലെ നമുക്ക് ഐഫോണിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നത്. കാരണം അല്ലാതെ നമുക്ക് ഐഫോണിൽ ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്ട്സ് ഓരോന്നും കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് 25 ഫോട്ടോ വെച്ചുകൊണ്ട് 25 ഫോട്ടോ വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പരസ്യം കഴിയുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. 30 സെക്കൻഡ് പരസ്യമാണ്. എന്നാലും അതിൽ പൈസ കൊടുത്ത് വാങ്ങുന്ന ആളുകളാണെങ്കിൽ പൈസ കൊടുത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ വാങ്ങാൻ സാധിക്കും. കേട്ടോ, ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഫോട്ടോസ് ഇവിടെ ഡിലീറ്റ് ആയി. ഇനിയും ഉണ്ടാവും ഫോട്ടോ. അതായത് 236 ഫോട്ടോ ഉള്ളത് കൊണ്ട് അപ്പോൾ 50 ഫോട്ടോ നമുക്ക് ഡിലീറ്റ് ആയിട്ടുള്ളൂ. വീണ്ടും 25 നമുക്ക് ലാഭമായി. ഓക്കെ, ഇനി നമുക്ക് അത്ര ഫോട്ടോ ഇല്ല. അപ്പോൾ 343 ഫോട്ടോ ആയി മാറി. ഓക്കെ, അതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് ഡിലീറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തത് നമുക്ക് താഴത്തേക്ക് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്റ്റുകൾ, സോറി, ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസുകൾ, അതും അതുപോലെ തന്നെ ഇത്ര ഉണ്ട്. ഓക്കെ,
നാല് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ ഫോട്ടോസ് ആണ്, ഒരേ പോലെ നാല് ഫോട്ടോസ്. അത് നമ്മൾ ഇതിന് മേലെ ക്ലിക്ക് ചെയ്യുക, പരസ്യം കാണുക, ഡിലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. സ്ക്രീൻഷോട്ടുകൾ, ഒരേപോലെ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാവും. അത് നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് 32 ഫോട്ടോസ് ആണുള്ളത്. ആ 32 ഫോട്ടോസിലും ഒരേപോലെയുള്ള സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഇതുപോലെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോസ്, 226 വീഡിയോസ് ഉണ്ട്. അതിലും നമുക്ക് സിമിലർ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് എങ്കിൽ അതും നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാൻ സാധിക്കും. 325 GB ഉള്ള MB ഉള്ളൊക്കെ വീഡിയോസുകളാണ്. അതൊക്കെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് നമുക്ക് അവിടെ നിന്നുകൊണ്ട് ഇതേ രീതിയിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ജസ്റ്റ് ബാക്ക് അടിക്കാം. ഇവിടെ നമുക്ക് സിനിമ ഫോട്ടോ, ഡ്യൂപ്ലിക്കേറ്റ്സ്, വീഡിയോസ്, സ്ക്രീൻഷോട്ട്, ഇനി ഒദർ എന്നുള്ള ഭാഗത്ത്, ഒദർ എന്നുള്ള ഭാഗത്ത് സാധാ ഫോട്ടോസും കാര്യങ്ങളും. ഇനി ഇവിടെ സീക്രട്ട് സ്പേസ്, കോണ്ടാക്ട്സ്, ഈ മൂന്നാമത്തെ കോണ്ടാക്ട്സ് എടുക്കാം. അപ്പൊ ചെറിയ പർസ്യം വരും, പർസ്യം ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുക. ഇനി ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്ട്സ്, അതായത് ഒന്നിൽ കൂടുതലുള്ള കോണ്ടാക്ട്സുകൾ ഉണ്ടാവും. എനിക്ക് 1659 കോണ്ടാക്ട്സുകൾ എന്റെ മൊബൈലുണ്ട്. അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കോണ്ടാക്ട്സുകൾ ഈ കാണാനാണ്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്ട്സ് വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ മൊബൈൽ ഒരേ നമ്പറിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവും. ആ നമ്പറുകളെ റിമൂവ് ചെയ്യാനുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരേ പേരുള്ള മൂന്ന് നമ്പർ ഉണ്ടോ, ഒരേ പേരിൽ തന്നെ മൂന്ന് നമ്പർ ഇവിടെ സേവ് ഉണ്ട്. അപ്പൊ നമുക്ക് വേണ്ടാത്ത ആളെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ജസ്റ്റ് അതിന് മേലെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ സെലക്ട് ആൾ കൊടുക്കുക. സെലക്ട് ആൾ കൊടുത്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആവശ്യമില്ലാത്തതിനൊക്കെ മേലെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുക, ആവശ്യമുള്ള ഇതുപോലെ നിലനിർത്തുക. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ആഷിക്ക് ബ്രോ, ഇതൊക്കെ രണ്ടെണ്ണം ഉണ്ടോ, ബാപ്പുട്ടി ബ്രദർ, ഇത് രണ്ടും ഒരേ നമ്പറിലാണ് വന്നത്. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ഒന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിലീറ്റ് ബട്ടൺ കൊടുക്കുക. ഡിലീറ്റ് ബട്ടൺ കൊടുത്തിട്ട് അത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്ട്സുകൾ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇമെയിൽ ക്ലീനർ, ഇത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കണം. കാരണം പ്രത്യേകിച്ച് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ മൊബൈലിൻ്റെ ഇമെയിൽ കണ്ടിട്ടുണ്ട് ഈ രീതിയിലാണത്, 2065 ഇമെയിൽ നിങ്ങൾക്ക് ഇമെയിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇമെയിൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സൈനിങ് വിത്ത് ഗൂഗിൾ, ഏത് ഇമെയിലാണ് നമുക്ക് വേണ്ടത് ആ ഇമെയിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ സൈനിങ് ചെയ്യണം. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പം എൻ്റെ ഈ ഇമെയിലായിരിക്കും ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നിട്ടുണ്ടാകുക. അപ്പം ഞാൻ ആ ഇമെയിൽ അതിലേക്ക് ആക്കി കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, അലോ ചെയ്യുക. പെർമിഷനൊക്കെ നിങ്ങൾ അലോ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാനും സോഷ്യൽ മീഡിയ 1 മില്യൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 11 മിനിറ്റ്സ് പ്രൊമോഷൻ വീഡിയോസ് വന്നിട്ടുണ്ട്, 46 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് ജസ്റ്റ് മേലെ ക്ലിക്ക് ചെയ്യാം, ഡിലീറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡിലീറ്റ് മെയിൽസ്, മെയിൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് പോയി. ഇതുപോലെ പരസ്യം വരും, നേരത്തെ പറഞ്ഞ പോലെ പരസ്യം എന്തായാലും ഉണ്ടാവും, ചിലത് പരസ്യം വരാതെയും പോകും. അപ്പോൾ അതും പോയി കഴിഞ്ഞു, ഗ്രേറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പ്രൊമോഷൻ വീഡിയോസ്, അതുപോലെ തന്നെ അപ്ഡേറ്റ് വീഡിയോസ്, ഇതൊക്കെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് മേലെ ക്ലിക്ക് ചെയ്യാം, ഡിലീറ്റ് മീ കൊടുക്കുക, വീണ്ടും ഡിലീറ്റ് കൊടുക്കുക. ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ചോദിച്ചാൽ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ വരുന്ന പരസ്യം ജസ്റ്റ് കണ്ടാൽ മാത്രം മതി. ചിലപ്പോൾ പരസ്യം വരും, ചിലപ്പോൾ രണ്ട് പരസ്യം കണ്ടുകൊണ്ടാണ് പരസ്യം വരാത്തത്. അപ്പോൾ ഇതുപോലെ റിമൂവ് ചെയ്യുക. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് പോയി കഴിഞ്ഞു കേട്ടോ, എല്ലാ മെയിലും ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഇതേ രീതിയിൽ നമുക്ക് മെയിലുകൾ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ സീക്രട്ട് സ്പേസ്, അതായത് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് എപ്പോഴും ഫുള്ള് എന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ സീക്രട്ട് സ്പേസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫൈനൽ സെറ്റപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ഏതെങ്കിലും ഒരു ഇമെയിൽ എടുത്ത് പരസ്യമാണ്, പരസ്യം ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്ഷൻ വരും, ഇവിടെ ക്രിയേറ്റ് പിൻ എന്നുള്ള ഭാഗത്തും ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളൊരു പിന്ന് നമ്മൾ ഇതിലേക്ക് ആഡ് കൊടുക്കുക, 1, 2, 3, 4, അതുപോലെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, വലിയ ലെങ്ത്തുള്ള വീഡിയോ ആയി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോസോ വീഡിയോസോ ഒക്കെ നമുക്ക് ഒരു ആരും കാണാതെ സൂക്ഷിച്ച് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ആഡ് ന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഈ പരസ്യം ജസ്റ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ടേക്ക് ഫോട്ടോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഫോട്ടോ വീഡിയോ, ജസ്റ്റ് അതിന് മേലെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് സീക്രട്ടായി എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു, ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഓക്കെ, രണ്ട് ഫോട്ടോ സെലക്ട് ചെയ്തു. ഇനിശേഷം നിങ്ങൾ ആഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ഏറ്റവും മുകളിൽ. അപ്പോൾ അത് നമ്മുടെ ആ ഒരു അതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞു. ഇവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒറിജിനൽ ഫോട്ടോ റിമൂവ് ചെയ്യണോ വേണ്ടേ ചോദിക്കുന്നുണ്ട്. അതായത് ഗാലറിയിൽ ഒറിജിനൽ ഫോട്ടോ ഉണ്ടാവും, ആ ഫോട്ടോ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് നമുക്ക് ഈ ആപ്പിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടിയാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അത് നിർബന്ധമായി നിങ്ങൾ റിമൂവ് ചെയ്യുക. ഓക്കെ, ഇവിടെ ചോദിച്ചാൽ ഡിലീറ്റ് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഫോട്ടോ ഇവിടെ ഉണ്ടാവും, ഈ ആപ്പിനുള്ളിൽ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചതിന് ശേഷം ആ സീക്രട്ട് സ്പേസിനുള്ള താഴെ കാണിക്കും, അതിന് മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരസ്യം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത ആ പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫോട്ടോ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ മറ്റൊരാൾക്ക്. അപ്പോൾ ഐഫോണിൽ നമുക്ക് ഫോട്ടോസൊക്കെ സൂക്ഷിച്ച് വെക്കാനും ഈ ഒരു ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും.
അത് നമുക്ക് വീണ്ടും നമുക്ക് എവർക്കെങ്കിലും ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഷെയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ താഴെ സേവ് ഇമേജ് എന്നാണ് കേട്ടോ. ഈ സേവ് ഇമേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീണ്ടും നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവുകയും ചെയ്യും. ഇങ്ങനെയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും അടിപൊളി ആപ്പാണ്, തീർച്ചയായും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.